മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാൻ ഉപയോഗിച്ച വാഹനത്തെ ചൊല്ലി വിവാദം മുറുകുകയാണ്. മാവൂരിലെ സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത്. വിശദാംശങ്ങളുമായി മേഘ്ന ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. മേഘ്ന, സാധാരണ പോലീസിന്റെ വാഹനത്തിലാണല്ലോ ഈ ഇത്തരത്തിലുള്ള അഭിവാദ്യങ്ങൾ സ്വീകരിക്കേണ്ടത്. നിലവിൽ ഇതൊരു കരാറുകാരന്റെ വാഹനത്തിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ വിശദീകരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഭദ്ര, ഇന്ന് കോഴിക്കോട് ജില്ലാതല ആഘോഷങ്ങൾ നടന്നത് കോഴിക്കോട് വിക്രം മൈതാനിയിലായിരുന്നു. അവിടെ വിശിഷ്ടാതിഥിയെ എത്തി അഭിവാദ്യം സ്വീകരിക്കുകയും പതാക ഉയർത്തുകയും ചെയ്തത് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു. ഈ മുഹമ്മദ് റിയാസ് ഉപയോഗിച്ച വാഹനത്തിന്റെ പേരിലാണ് ഇപ്പോൾ പ്രധാനമായും ആരോപണം വന്നിരിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ മന്ത്രിമാർ ജില്ലാതല ആഘോഷങ്ങളിൽ തുറന്ന വാഹനത്തിൽ തന്നെയാണ് സഞ്ചരിക്കാറ്. പക്ഷെ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉപയോഗിച്ച വാഹനം ഒരു സ്വകാര്യ കമ്പനിയുടെ, അതായത് മാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൈരളി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വിമർശനത്തിന് പാത്രമായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രിയാണ് ഉപയോഗിച്ചത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായിരിക്കുന്നത്. മാവൂർ സ്വദേശിയായിട്ടുള്ള വിബിൻദാസ് എന്ന് പറയുന്നവരുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ കൽഗലി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഭാഗം, ഇതിനെ എഴുതി കാണിച്ചിരിക്കുന്ന ഭാഗം ദേശീയ പതാക ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒറ്റ നോട്ടത്തിൽ ആർക്കും വ്യക്തമാവാത്ത രീതിയിലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ടും ഒരു പ്രോട്ടോകോൾ ലംഘനമാണോ എന്നുള്ളത് കൃത്യമായിട്ടും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ പോലീസ് വാഹനം ഇതുപോലുള്ള പരേഡുകൾക്കും മറ്റും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കും മറ്റും പോലീസ് വാഹനം ഉപയോഗിക്കണമെന്നാണ് വ്യവസ്ഥ നിലനിൽക്കുന്നത്. ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് മന്ത്രി ഈ വാഹനം ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടാവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ സാധ്യതയില്ല. പക്ഷേ ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സിറ്റി കമ്മീഷണർ ഓഫ് പോലീസിന്റെ വിശദീകരണം എന്ന് പറയുന്നത് പോലീസ് സേനയിൽ ഈ തുറന്ന വാഹനം ലഭ്യമല്ലാത്തത് കൊണ്ടാണ് സ്വകാര്യ കമ്പനിയെ നിയോഗിച്ചത്, സ്വകാര്യ കമ്പനിയെ സമീപിച്ചത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം. മാത്രമല്ല വാഹന ഉടമ പറയുന്നതും, അതായത് പോലീസ് സേനയിൽ നിന്ന് നേരിട്ട് തന്നെ മുന്നേ തന്നെ ഈ വാഹനം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് വാഹന ഉടമയായിട്ടുള്ള ബിബിൻദാസും പറയുന്നത്. എന്തായാലും പൊതുമരാമത്ത് മന്ത്രിയാണ് ഉപയോഗിച്ചത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനമാണ്. അത് പ്രോട്ടോകോൾ ലംഘനമാവും. മാത്രമല്ല ഒരു പൊതുമരാമത്ത് മന്ത്രി തന്നെ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ഒക്കെ ധാരണകൾ വെക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസിന് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ല. പക്ഷേ കൃത്യമായി നോക്കുമ്പോൾ അത് വ്യവസ്ഥകൾക്കും പ്രോട്ടോകോളിനും ലംഘനമാണോ എന്നാണ് അറിയേണ്ടത്. ഭദ്ര, ശരി, വ്യക്തമാണ് മേഘ്ന. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാനെത്തിയ വാഹനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം നിലനിൽക്കുന്നത്. അദ്ദേഹം കരാറുകാരനായ ഒരു വ്യക്തിയുടെ വാഹനമാണ് ഉപയോഗിച്ചത്. സാധാരണഗതിയിൽ പോലീസ് വാഹനമായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം ഇങ്ങനെയാണ്, അതായത് വാഹനമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.